നമസ്കാരം, സ്റ്റാർട്ടപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരീഷൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. കനത്ത മഴ തുടരുന്നു. മംഗല ഡാമിൽ ജലനിരപ്പ് ഉയർന്നു. വാണിയമ്പാറയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മുടപ്പല്ലൂർ മാത്തൂരിൽ വീട് തകർന്നു. കനത്ത മഴയിൽ മലയോര മേഖലയിൽ വൻ നാശനഷ്ടം. കണ്ണമ്പ്ര കൊട്ടേക്കാട്ടിൽ രണ്ടു പേരുടെ മരണത്തിനിടയാക്കിയ വീട് തകർന്ന സ്ഥലം മുൻമന്ത്രി എ കെ ബാലൻ സന്ദർശിച്ചു. ചിറ്റിലഞ്ചേരി മുതുകുന്നി ചീനാമ്പുഴയിൽ നായർകുണ്ടിൽ പുഴയിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മുതുകുന്നി ആണ്ടിത്തറ രാജേഷാണ് മരിച്ചത്. ഈ മാസം 21 വരെ മലയോര മേഖലയിൽ രാത്രിയാത്രാ നിരോധനം. വാർത്തകൾ വിശദമായി. കനത്ത മഴ തുടരുന്നു. മംഗല ഡാമിൽ ജലനിരപ്പ് ഉയർന്നു. വാണിയമ്പാറയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മുടപ്പല്ലൂർ മാത്തൂരിൽ വീട് തകർന്നു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മംഗല ഡാമിലെ ജലനിരപ്പ് ഉയർന്നു. പരമാവധി 77.88 മീറ്റർ ജലനിരപ്പുള്ള മംഗല ഡാമിൽ 76.63 ഇപ്പോഴത്തെ ജലനിരപ്പ്. ഡാമിന്റെ 6 ഷട്ടറുകളും 60 സെന്റിമീറ്റർ വീതം തുറന്നിട്ടുണ്ട്. ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നതിനാൽ പുഴകളിൽ വെള്ളം വർദ്ധിച്ചിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കനത്ത കാറ്റിലും മഴയിലും കിഴക്കഞ്ചേരി മലയോര മേഖലയിൽ വൻ നാശനഷ്ടങ്ങളുണ്ടായി. കിഴക്കഞ്ചേരി, ഒളകര, കൈതക്കലുറവ്, പാത്രക്കണ്ടം തുടങ്ങിയ പ്രദേശങ്ങളിൽ വൈദ്യുത ലൈനുകൾക്ക് മുകളിൽ മരങ്ങൾ വീണ് 10 പോസ്റ്റുകളും നാശനഷ്ടവുമുണ്ടായി. ട്രാൻസ്ഫോർമറുകളും തകർന്നു. പ്രദേശത്ത് വൈദ്യുതി ബന്ധവും തകരാറിലായി. മുടപ്പല്ലൂർ മാത്തൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്ത മഴയിൽ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. മാത്തൂർ കുഞ്ചുക്കുള്ളി വീട്ടിൽ കല്യാണിയുടെ വീടിന്റെ പിൻവശമാണ് തകർന്നു വീണത്. വാണിയമ്പാറയിൽ കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വാണിയമ്പാറ നീലിപ്പാറയിൽ സലീമിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കനത്ത മഴയിൽ കിണറിന്റെ കൈവരികൾ ഉൾപ്പെടെ ഇടിഞ്ഞ ഉള്ളിലേക്ക് പതിച്ചത്. 30 പഴക്കമുള്ള കിണറാണ്. കണ്ണമ്പ്ര കൊട്ടേക്കാട്ടിൽ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണ് രണ്ടുപേർ മരിക്കാനിടയായ സംഭവ സ്ഥലത്ത് മുൻമന്ത്രി എ കെ ബാലൻ സന്ദർശിച്ചു. അപകടം നടന്ന സ്ഥലത്തും കുടുംബാംഗങ്ങളെയും കണ്ട് ആശ്വസിപ്പിച്ചു. കെ രാധാകൃഷ്ണൻ എം പി, പി പി സുമോദ് എം എൽ എ എന്നിവരും സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. തിങ്കളാഴ്ച രാത്രിയാണ് വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണ്. കൊട്ടേക്കാട് പരാതിനായ ശിവദാസന്റെ ഭാര്യ സുലോചന 54 മകൻ രഞ്ജിത്ത് 31 എന്നിവർ മരിച്ചത്. അപ്പുറത്തെ റൂമിലാണെങ്കിൽ പ്രശ്നമില്ല. കട്ടിലെ അമ്മ അതിന്റെ താഴത്ത് പയ്യൻ ഈ കുതല്ലേ ഇതെല്ലാം ദോഷങ്ങൾ മാറ്റിയിട്ടാണ് ഇഷ്ടപ്പെട്ടു. ഇനി കേട്ടോ, ഈ ഇതിലൊരു മതിൽ ഒരു ചുമരുണ്ടായിരുന്നു. അടച്ചുമരി വീട് ഈ ചുമരാണ് ഈ ചുമരാണ് വീട്. ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുമ്പോൾ കിടക്കേണ്ടത് ഞാൻ അവിടെ കിടക്കുന്നു പറഞ്ഞു. ചിറ്റഞ്ചേരി മുതുകുന്നി ചീനാമ്പുഴ നായർകുണ്ട് ചെക്ക് ഡാമിൽ പുഴയിൽ വീണ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. പുത്തൻ വീട്ട് രാജേഷിന്റെ മൃതദേഹമാണ് ബുധനാഴ്ച പകൽ 12 കണ്ടെത്തിയത്. പുഴയിൽ വീണതിന്റെ 200 അകലെ നിന്നാണ് മൃതദേഹം കണ്ടത്. വടക്കഞ്ചേരി ഫയർഫോഴ്സ്, ആലത്തൂർ പോലീസ് എന്നിവരെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചയോടുകൂടിയാണ് രാജേഷിനെ കാണാതായത്. സുഹൃത്തുക്കളുമൊത്ത് പുഴയിലൂടെ ഒഴുകി വരുന്ന തേങ്ങ പിടിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഇയാൾ തടയണയിൽപ്പെട്ടത്. എന്നാൽ പെട്ടെന്നുണ്ടായ കുത്തൊഴുക്കിൽ രാജേഷ് പുഴയിലൂടെ ഒഴുകിപ്പോവുകയായിരുന്നു. കനത്ത മഴ തുടരുന്നു. മലയോര മേഖലയിൽ രാത്രിയാത്രാ നിരോധനം. ഈ മാസം 21 വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയത്. അട്ടപ്പാടി, പറമ്പിക്കുളം, നെല്ലിയാമ്പതി പ്രദേശങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം മുതലാണ് ജൂലൈ 21 വരെ വൈകിട്ട് 6 രാവിലെ 6 പൊതുഗതാഗതവും പ്രദേശവാസികളുടെ അത്യാവശ്യ ഘട്ടങ്ങളിലുള്ളതും ഒഴികെയുള്ള രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയതായി
ജില്ലാ കളക്ടർ അറിയിച്ചത്. വെള്ളച്ചാട്ടങ്ങൾ സന്ദർശിക്കുന്നതിലും നിയന്ത്രണമുണ്ട്. പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രിയുടെ നേതൃത്വത്തിൽ ലോക സർപ്പദിനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. അനന്യ വിഘ്നേഷ്, ഹെർപ്പറ്റോളജിസ്റ്റ് സ്നേക് റെസ്ക്യൂ വിശദീകരിച്ചു. അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ എൻ ടി സിബിൻ, ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബി എസ് ഭദ്രകുമാർ എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകളിലേക്ക്. കഞ്ചിക്കോട് വ്യവസായ സംരംഭങ്ങൾക്ക് സേഫ്റ്റി കൗൺസിൽ ഓഫ് കേരളയുടെ സുരക്ഷാ അവാർഡുകൾ സമ്മാനിച്ചു. കേരള ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ഡയറക്ടർ പി പ്രമോദ ഉദ്ഘാടനം ചെയ്തു. സേഫ്റ്റി കൗൺസിൽ ചെയർമാൻ കെ വി ജോൺ അധ്യക്ഷനായി. വിനു ഫിലിപ്പ് ക്ലാസ് എടുത്തു. പി വേണുഗോപാൽ, സെബാസ്റ്റ്യൻ ജോസഫ്, കെ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ ഈ ചടങ്ങ് നമ്മുടെ ചെയർമാൻ ഇവിടെ പറഞ്ഞതുപോലെ ശരിക്കും ഇന്ന് ഇത് ഈ ഒരു അവാർഡ് നൈറ്റിൽ അവാർഡ് തരേണ്ടിയിരുന്നത് നമ്മുടെ സി എം പി രാജേഷ് സാർ അവരുകളും അതുപോലെ അല്ലെങ്കിൽ ശ്രീ കെ പ്രഭാകരൻ എം എൽ എയുമായിരുന്നു. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ എനിക്ക് ഈ ഇതിന്റെ ഒരു ഉദ്ഘാടനം നിർവഹിക്കാൻ സാധിച്ചതിനുള്ള നന്ദി ഞാൻ ഈ കമ്മിറ്റി അംഗങ്ങളോട് എന്നെ ഇൻവൈറ്റ് ചെയ്തതിനുള്ള നന്ദി ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ശരിക്കും ഈ അവാർഡിനെ പറ്റി നേരത്തെ തന്നെ ഒരു ചർച്ച വന്നപ്പോഴും തന്നെ ഞാൻ പറഞ്ഞു, നമുക്കറിയാം ഇന്ന് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ വർഷവും അവാർഡുകൾ നൽകുന്നുണ്ട്, നാഷണൽ സേഫ്റ്റി കൗൺസിൽ അവാർഡ് നൽകുന്നുണ്ട്, അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അവാർഡ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്റ്റർ ഓഫ് ലേബർ അവാർഡ് നൽകുന്നുണ്ട്, അതുപോലെ നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അവാർഡുകൾ നൽകുന്നുണ്ട്, വിവിധ ഓർഗനൈസേഷൻസ് ഇതുപോലെ അവാർഡുകൾ ഒക്കെ നൽകുന്നുണ്ട്. അപ്പൊ ഇതൊരു വലിയൊരു സേഫ്റ്റി കൗൺസിൽ ഓഫ് കേരളയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിൽ ഗാന്ധിജിയുടെ ആശ്രമ പരീക്ഷണങ്ങളും രചനാത്മക പദ്ധതികളും എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. പ്രമുഖ ഗാന്ധിയനും പരിശീലകനുമായിരുന്ന ഡോക്ടർ എം പി മത്തായി പ്രഭാഷണം നടത്തി. മുൻമന്ത്രി വി സി കബീർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ആശ്രമം ട്രസ്റ്റി പുതുച്ചേരി ശ്രീനിവാസൻ അധ്യക്ഷനായിരുന്നു. വി എച്ച് സുധീർ, ലക്ഷ്മി പത്മനാഭൻ, ഗിരീഷ് കടുത്തുരുത്തി, പി എസ് മുരളീധരൻ, മനോജ് കുമാർ ബാലുശ്ശേരി എന്നിവർ സംസാരിച്ചു. പൊതുപ്രവർത്തനത്തെപ്പറ്റി വളരെ വളരെ ഗാഢമായി ചിന്തിച്ചിട്ടുള്ള ഒരാളാണ്. എന്തായിരിക്കണം പൊതുപ്രവർത്തനം, എന്തിനായിരിക്കണം പൊതുപ്രവർത്തനം എന്നുള്ളതിനെ പറ്റി വളരെ ആഴത്തിൽ ചിന്തിക്കുകയും നമ്മൾ സാധാരണ ആത്മപരിശോധന എന്നൊക്കെ ഒരു ഗൗരവം ഇല്ലാതെ പറയും, ആത്മപരിശോധന നടത്തണം ഉണ്ടല്ലോ, സ്വയം വിമർശനം ആത്മപരിശോധന അന്തരീക്ഷത്തിലുള്ള വാക്കാണ്. പക്ഷെ ഗാന്ധിജി ഇങ്ങനെ നിരന്തരമായി ഓരോ ചെറിയ കാര്യവും, അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട, പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഓരോ ചെറിയ കാര്യവും ഇതുമായി ബന്ധപ്പെടുത്തി പരിശോധിച്ചു എന്നുള്ളത്. അദ്ദേഹം ആഗ്രഹിച്ചത്, അദ്ദേഹത്തിന്റെ തന്നെ ഒരു പ്രയോഗം കടപിടിച്ച് പറഞ്ഞാല് അദ്ദേഹം ആഗ്രഹിച്ചത് ഒരു ശരിയായ യഥാർത്ഥത്തിലുള്ള ഒരു പൊതുജന സേവകനാവുക എന്ന് പറയുന്നതാണ്. ദാസൻ എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ച്, എ സെർവന്റ് ഓഫ് ദ പീപ്പിൾ എന്നാണ് ഇംഗ്ലീഷിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഹി വാണ്ടഡ് ടു ബി എ ട്രൂ സെർവന്റ്, ജനങ്ങളുടെ ശരിയായ ഒരു സേവകനായി അല്ലെങ്കിൽ ഒരു ദാസനായി മാറണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ്, അതെങ്ങനെയാണ് പെർഫെക്റ്റ് ആകാനായിട്ട്, എങ്ങനെയാണ് ഒരു ട്രൂ സെർവന്റ്, ശരിയായ അർത്ഥത്തിലുള്ള ഒരു ജനസേവകനായിട്ട്, ഒരു ജനദാസനാകാനായിട്ട് സാധിക്കുന്നു. അതിപ്പം രാജാവ് എന്ന് പറയുമ്പോ അല്ല, ഞാൻ ദാസനാണെന്ന് പറയുന്ന അർത്ഥത്തിലല്ല, സീരിയസ് ആയിട്ടുള്ള. സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനവിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ യുവജന പ്രതിഷേധം നടത്തി. ഇന്ദ്രം വാഴും ബി ജെ പി, ഇന്ത്യ നാടിന് അപമാനം, ഇൻകുലാബ് സിന്ദാബാദ്, ഡിവൈഎഫ്ഐ സിന്ദാബാദ്, യുവജന പ്രതിഷേധം സിന്ദാബാദ്. സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനവിനെതിരെ ഡിവൈഎഫ്ഐ വടക്കഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യുവജന പ്രതിഷേധം ബ്ലോക്ക് സെക്രട്ടറി കെ ശ്രീത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരു കാലത്ത് നെറ്റ്വർക്കിംഗ് സംവിധാനം ഉണ്ടായിരുന്ന ബി എസ് എൻ എല്ലിനെ ഉൾപ്പെടെ
സ്വകാര്യ മേഖലയ്ക്ക് തീരഴിഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി ആ ബി എസ് എൻ എല്ലിനെ കയറിട്ട് വരിഞ്ഞു മുറുക്കി കെട്ടി നിർത്തി യാതൊരു തരത്തിലുള്ള ബി എസ് എൻ എൽ സംവിധാനത്തിന്റെ വളർച്ചയ്ക്കും വഴിയൊരുക്കാതെ സ്വകാര്യ മേഖലകളെ ഏത് വിധേയനെയും വെള്ളവും വളവും കൊടുത്ത് വളർത്താൻ പറ്റുമോ അതിനുള്ള എല്ലാ സാധ്യതകളും കണ്ടെത്തിക്കൊണ്ട് വളർത്തി എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും മറ്റ് സ്വകാര്യ മുതലാളിമാർക്ക് തീരെഴുതി കൊടുത്തതുപോലെ ഈ ബി എസ് എൻ എല്ലിനെയും ഭാവിയിൽ കൊടുക്കാമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 10-11 വർഷക്കാലത്തോളം രാജ്യത്തിനകത്ത് ബി ജെ പി ഭരണത്തിലൂടെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് ഇന്നിപ്പോ രാജ്യം അതിവേഗ വളർച്ചയുടെയും അതുപോലെ തന്നെ ഇന്റർനെറ്റ് യുഗത്തിന്റെയും എല്ലാം പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉൾപ്പെടെ ബന്ധപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇന്റർനെറ്റ് മേഖല. ബ്ലോക്ക് പ്രസിഡന്റ് ആർ നിഖിൽ, അധ്യക്ഷനായി യു അഷറഫ്, പി സി പ്രതീഷ് എന്നിവർ സംസാരിച്ചു. വണ്ടാഴി സി വി എം ഹൈസ്കൂളിലെ 1976-77 എസ് എൽ സി ബാച്ചിൻ്റെ സംഗമം ഓർമ്മകൾ 77 നടന്നു. മുടപ്പല്ലൂർ ജസിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സംഗമം ആലത്തൂർ DYSP എൻ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. റിട്ടയേർഡ് DYSP മുഹമ്മദ് വാസിം അധ്യക്ഷനായി. ചടങ്ങിൽ പ്രമുഖരെയും ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ മുരളി പരിപ്പായി, ER സുരേഷ് കുമാർ, KK മോഹനൻ, ശ്യാമള, സി സഹദേവൻ, KK കരുണാനാഥ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനത്ത മഴ തുടരുന്നു. മംഗലഡാമിൽ ജലനിരപ്പ് ഉയർന്നു. വാണിയമ്പാറയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. മുടപ്പല്ലൂർ മാത്തൂരിൽ വീട് തകർന്നു. കനത്ത മഴയിൽ മലയോര മേഖലയിൽ വൻ നാശനഷ്ടം. കണ്ണമ്പ്ര കൊട്ടേക്കാട്ടിൽ 2 പേരുടെ മരണത്തിനിടയാക്കിയ വീട് തകർന്ന സ്ഥലം മുൻമന്ത്രി എ കെ ബാലൻ സന്ദർശിച്ചു. ചിറ്റിലഞ്ചേരി മുതുകുന്നി ചീനാമ്പുഴയിൽ നായർകുണ്ടിൽ പുഴയിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മുതുകുന്നി ആണ്ടിത്തറ രാജേഷാണ് മരിച്ചത്. ഈ മാസം 21 വരെ മലയോര മേഖലയിൽ രാത്രിയാത്രാ നിരോധനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.